ഗൈസ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് ഏത് ബീച്ചിൽ പോയി? കുഴിപ്പള്ളിയാ. കുഴിപ്പള്ളി ബീച്ചിലാണ് ഗൈസ്. ദേ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുഴിപ്പള്ളി ബീച്ച്. വെൽക്കം ബാക്ക് ബ്രോടെക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഗൈസ് ഇന്ന് ഞാൻ കുഴിപ്പള്ളി ബീച്ചിലാണ് നിൽക്കണം. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നേ ബീച്ച് തിരമാല അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു സൺസെറ്റ് സമയമാണ്, ഒരു 6 മണിയാവാറായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇവിടെ മെയിൻ ആയിട്ട് വന്നെന്തിനാന്ന് പറയണ, നമ്മുടെ കുഴിപ്പള്ളി ബീച്ചിൽ കുറച്ച് നാളായിട്ട് ഇപ്പൊ അധികം ദിവസമായിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തുടങ്ങിയൊക്കെയാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്. അപ്പൊ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാം. അവിടുത്തെ ഒരു എന്താണ് സംഭവം, എന്താണ് വൈബ് എന്നൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ വന്നേക്കുന്നത്. നേരെ അങ്ങോട്ട് പോവാം, അതിന്റെ വിശേഷങ്ങളാണ്. അപ്പൊ നമ്മ ഇപ്പൊ എത്തിയേക്കുന്ന സമയം ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും അവിടെ പോവാം. ഗൈസ് ഈ കണ്ടാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് രാത്രി ആയാലും കാണാൻ പറ്റില്ല. ഇപ്പോൾ ഒരു 6 മണി 6:15 ആയിട്ടുണ്ട്. അപ്പോൾ അതാരണം ശരിക്കും ഇരുട്ടിയിട്ടുണ്ട് ഗൈസ്, നമുക്കൊന്നും കാണാൻ പറ്റാത്തതാണ്. അപ്പോൾ അത് മാത്രമല്ല ഗൈസ്, വൈകിയ കാരണം ഞങ്ങൾക്ക് കയറാനും പറ്റിയത്. ഇതിപ്പോൾ നമുക്ക് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ ലാസ്റ്റ് വന്ന കുറച്ച് പേരെ തിരിച്ച് കൊണ്ടുവന്നിട്ട് ആ സംഭവം അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പോൾ അതാരണം ഞങ്ങൾക്ക് ഇതിനെ കയറാൻ പറ്റിയില്ല. അപ്പോൾ ഇന്ന് എന്തായാലും വന്നത് വെറുതെ. പിന്നെ അത് ഗൈസ് ഈ കാണുന്നതാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൗണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും നല്ല അടിപൊളി മൂഞ്ചി അവസ്ഥയായിരുന്നു ഗൈസ്. എന്താണ്, 120 വരെയാണ് ഇവിടെ ഓപ്പണിംഗ് ടൈം. 9 6 മണി വരെയാണ് സമയം. പിന്നെ ഇവിടെ കുറേ ഫ്ലോട്ടിംഗ് സംഭവങ്ങളൊക്കെ ഇപ്പോൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് എന്തായാലും ഒന്ന് കയറാൻ പറ്റിയില്ല. ഗൈസ് കുറച്ച് നേരത്തെ വന്നായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയത്. ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കയറാൻ പറ്റില്ല. പിന്നെ ഏറ്റവും വലിയ ശോക ഇതായിട്ടുള്ള അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ചെരുപ്പ് പോയി ഗൈസ്. കാലിലാകിയ മണലാണ്, പിന്നെ എൻ്റെ ഒരു ചെരുപ്പ് പോയി, വെള്ളത്തിൽ പോയി. അപ്പോൾ എന്തായാലും ഒരെണ്ണമായിട്ട് എടുക്കള്ള. ഞാൻ ദേ ചെരുപ്പ് ഞാൻ ഇങ്ങോട്ട് ഇടുന്നുണ്ട്, കിട്ടണവരാരെങ്കിലും വന്ന് എടുത്തോട്ടെ, കുഴപ്പമില്ല. ഗൈസ് ഞങ്ങളിപ്പോൾ ഹൃദയ നമ്മുടെ ബീച്ചിൻ്റെ അടുത്ത് കൂടെ ഉള്ള റോട്ടിൽ കൂടെ നടന്നു നോക്കിയിട്ട് ഒരു ഇരുട്ടാണ്, ഫുൾ ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റില്ല. അപ്പോൾ വളരെ ശോകം അവസ്ഥയായിരുന്നു ഇന്ന്. കാരണം ഞങ്ങൾക്ക് ഒന്നാമത് ഇതിൽ കയറാൻ പറ്റിയില്ല, ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ കയറാൻ പറ്റിയില്ല, സമയം പോയായിരുന്നു. പിന്നെ വേറെ എൻ്റെ ചെരുപ്പും പോയി ഗൈസ്. ബാപ്പയുടെ നല്ല ചീത്തയും കേട്ട് നല്ല ശോകമായിരുന്നു ഗൈസ്. ഈ കാണുന്നത് ഒരു അഡ്വഞ്ചർ പാർക്കാണ്, എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല. ഇവിടെ ലേറ്റ് ഇല്ല വേറെ ഒന്ന്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നത് എന്തായാലും ലേറ്റായി പോയി ഗൈസ്, ശരിക്കും ലേറ്റായി പോയി. അപ്പോൾ ഇവിടെ ഒരു ഒരു ഗ്ലാസ് ബ്രിഡ്ജ് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇരുട്ടായിട്ട് കാണാൻ പറ്റില്ല. ഇതിൽ കൂടെ വണ്ടികളൊക്കെ വരുന്നുണ്ട്.
അപ്പൊ പിന്നെ ഒരു ദിവസം വരാം, അല്ലാണ്ട് വേറൊരു വഴിയില്ല ഗൈസ്. അപ്പൊ ഗൈസ് ഇത്രയുള്ള ഇതത്തെ വീഡിയോ. അപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാനൊക്കെ സെറ്റപ്പ് ആയിട്ട് നിങ്ങൾ ചെന്നിട്ട് നമുക്ക് മര്യാദക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഗൈസ് എൻ്റെ ചെരുപ്പും പോയി, നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കയറാനും പറ്റിയില്ല. അപ്പൊ അതായിരുന്നു ഏറ്റവും വലിയ ഇന്നത്തെ അവസ്ഥ. അപ്പൊ നിങ്ങൾ പോകുമ്പോൾ ഇച്ചിരി നേരത്തെ പോകാൻ ശ്രമിക്കുക. അപ്പൊ വേറെ വീഡിയോയിൽ കാണാം. ബൈ.